ഒരുപാട് അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും ഒടുവിലാണ് സക്കീൻ ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ തുടക്കം കുറിച്ചത്. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ നെറ്റ്വർക്കിംഗിന്റെയും അനന്ത സാധ്യതകൾ ഇസ്ലാമിക പ്രബോധനത്തിനും ആശയവിനിമയത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന മലയാളത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് സക്കീൻ. സക്കീൻ ഒരു സ്വതന്ത്ര സംരംഭമാണ്. ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ അത് പ്രതിനിധാനം ചെയ്യുന്നില്ല. ഏതെങ്കിലും മത രാഷ്ട്രീയ സംഘടനയുടെയോ വിഭാഗത്തിന്റെയോ കീഴിലല്ല സക്കീനിന്റെ പ്രവർത്തനം. കേരളത്തിലെ എല്ലാ പ്രമുഖ ഇസ്ലാമിക സംഘടനകളുമായും സഹകരിച്ചുകൊണ്ടാണ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇതിനകം തന്നെ അനേകായിരം ഓൺലൈൻ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടം നേടാൻ സക്കീനിന് കഴിഞ്ഞിട്ടുണ്ട്. സക്കീൻ പുറത്തിറക്കിയ സലാം ഷോ എന്ന പരിപാടി ഇതിനോടകം വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പോൾ ലെറൂഡി, നോർമൻ ഫിങ്കർസ്റ്റീൻ, തൗഫിക് ചൗധരി, തൗഫിക് ഇദ്രീസ് തുടങ്ങിയ അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളുമായി സക്കീൻ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഇസ്ലാമിനെ കൂടുതൽ മനസ്സിലാക്കുവാനും ഇസ്ലാം സ്വീകരിക്കുവാനും വരെ സക്കീനിന്റെ പരിപാടികൾ പലരെയും സഹായിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ക്ലാസുകൾ, ചർച്ചകൾ, ആനുകാലിക വിഷയങ്ങൾ, ചോദ്യോത്തര പരിപാടികൾ, ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും, ഡോക്യുമെന്ററികൾ തുടങ്ങി പല വിഷയങ്ങളും വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കുവാൻ സക്കീൻ ലക്ഷ്യമിടുന്നു. ആനുകാലിക വിഷയങ്ങളിൽ സമയോചിതമായി ഇടപെടുക എന്നത് സക്കീനിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന വിവാദ ഇസ്ലാം വിരുദ്ധ സിനിമ ചർച്ചകളിൽ കത്തി നിൽക്കുമ്പോൾ സക്കീൻ സമയോചിതമായ ഇടപെടൽ നടത്തിയിരുന്നു. ആസാം കലാപ സമയത്ത്, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾക്കെതിരെയുണ്ടായ നടപടികളുടെ സമയത്ത് ഒക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കഥകളുടെ മറുവശം ജനങ്ങളിലെത്തിക്കാൻ സക്കീൻ ഇടപെട്ടിരുന്നു. അതുപോലെ ഇസ്രായേൽ ഫലസ്തീൻ ആക്രമിച്ചപ്പോൾ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരുന്ന കുപ്രചരണങ്ങൾക്കെതിരെയും സക്കീൻ ശബ്ദിക്കുകയുണ്ടായി. അടുത്തിടെ കമലാ സുരയ്യക്കെതിരെ അപവാദ പ്രചരണം നടക്കുന്ന സമയത്ത് അവരുടെ മകൻ MG നാലപ്പാട്ടുമായി സക്കീൻ നടത്തിയ ഇന്റർവ്യൂ സോഷ്യൽ മീഡിയകളിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത്. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പോലും ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകേണ്ടിയും വന്നു. സക്കീൻ രണ്ട് ഷോർട്ട് ഫിലിമുകൾ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ആദ്യ ഷോർട്ട് ഫിലിമായ പ്രധാന വാർത്തകൾ വീണ്ടും മാധ്യമ ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ചൂണ്ടുവിരലായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായ ഈ ഷോർട്ട് ഫിലിം ചില ചാനലുകളിലും പത്രങ്ങളിലും വാർത്തയാവുകയുണ്ടായി. രണ്ടാമത്തെ ഷോർട്ട് ഫിലിമായ അൽമൊയ്ദും ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണ് മാറിയത്. മാമുക്കോയ, ശശി കലിംഗ തുടങ്ങിയ പ്രമുഖ സിനിമാ താരങ്ങൾ വേഷമിട്ട ഈ ഷോർട്ട് ഫിലിം ലവ് ജിഹാദ് എന്ന നുണബോബിനെ പരിഹസിക്കുന്ന ഒരു സറ്റയറായിരുന്നു. റിലീസ് ചെയ്ത ആദ്യ ആഴ്ച തികയുമ്പേ 100,000+ ആളുകളാണ് അൽമൊയ്ദു യൂട്യൂബിൽ നിന്ന് മാത്രമായി കണ്ടു തീർത്തത്. മിക്ക പത്രങ്ങളും ചാനലുകളും അൽമൊയ്ദുവിനെ വാർത്തയാക്കുകയും ഉണ്ടായി. പ്രമുഖ സംവിധായകർ പോലും അൽമൊയ്ദുവിനും അൽമൊയ്ദു പറയുന്ന സന്ദേശത്തിനും ആശംസ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. രണ്ട് ഷോർട്ട് ഫിലിമുകളും വിദേശ രാജ്യങ്ങളിലടക്കം പല ഫിലിം ക്യാമ്പുകളിലും പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരുപടി നല്ല ആശയങ്ങളുമായി സക്കീൻ വീണ്ടും മുന്നോട്ടു പോകാനുള്ള ഒരു കൃത്യത. എല്ലാവരുടെയും പിന്തുണയും സർവശക്തന്റെ അനുഗ്രഹവും കൊണ്ടാണ് അത് സാധ്യമായത്. തുടർന്നും എല്ലാ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ സക്കീൻ മുന്നോട്ട് നീങ്ങുകയാണ്.